നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും തുളസീദളത്തിൽ മീഡിയയിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രത്തിൽ കല്ല് എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം. സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ടാക്കുന്നതും എന്നാൽ അല്പം ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാൻ സാധിക്കുന്നതുമായ ഒരു രോഗമാണ് മൂത്രത്തിൽ കല്ല് അഥവാ കിഡ്നി സ്റ്റോൺ എന്ന് പറയപ്പെടുന്നത്. കഠിനമായ വയറുവേദന, മൂത്രത്തിൽ രക്തത്തിന്റെ അംശമുണ്ടാവുക, കൂടെ കൂടെ മൂത്രമൊഴിക്കണമെന്നുള്ള തോന്നൽ ഉണ്ടാവുക, പനി, ഓർഖാനം എന്നിവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഈ കാലഘട്ടത്തിലെ ജീവിത രീതിയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായതിലും കൂടുതൽ ലവണാംശം അടങ്ങിയ ഭക്ഷണമാണ് നാം കഴിക്കുന്നത്. ഇങ്ങനെ അധികം വരുന്നവ രക്തത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്നു. എന്നാൽ ശരീരം പുറന്തള്ളുന്ന ഈ ധാതുക്കൾ മൂത്രത്തിലൂടെ പുറത്തു പോകാതെ കിഡ്നിയിലും അനുബന്ധ അവയവങ്ങളിലും അടിഞ്ഞുകൂടി പരലുകളായി രൂപാന്തരപ്പെടുന്നവയാണ് മൂത്രാശയക്കല്ല് എന്ന് പറയുന്നത്. കുട്ടികളിൽ ഈ രോഗം സാധാരണയായി അപൂർവമായാണ് കാണുന്നത്. എങ്കിലും ഇന്ത്യയിലെ കുട്ടികളിൽ ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു എന്ന് പ്രശസ്തനായ പീഡിയാട്രിക് മെട്രോളജിസ്റ്റ് പങ്കജ് ദേശ് പാണ്ഡെ തന്റെ പരീക്ഷണങ്ങളിലൂടെ പറയുന്നുണ്ട്. വൃക്കയിൽ കല്ലുകൾ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, വെള്ളം കുടിക്കുന്നത് താരതമ്യേന കുറയുക, ഫാസ്റ്റ് ഫുഡ് ഭക്ഷണ രീതി, രക്തത്തിൽ പഞ്ചസാര, യൂറിക് ആസിഡ് എന്നിവയുടെ അളവ് കൂടുക, ചിലതരം മരുന്നുകൾ. ഇതിന്റെ ലക്ഷണങ്ങളായി കണ്ടുവരുന്നത് ആദ്യം പുറം വേദനയിൽ തുടങ്ങി അടിവയറിലേക്ക് വ്യാപിച്ച് ഛർദിൽ, ശക്തമായ അടിവയർ തരിപ്പ്, മൂത്രമൊഴിക്കുമ്പോൾ പഴുപ്പും രക്തവും കലർന്നു പോവുക എന്നിങ്ങനെയാണ്. മൂത്രാശയക്കല്ല് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ധാരാളമായി വെള്ളം കുടിക്കുക, വിരുദ്ധമായ ആഹാരമൊന്നും പാടില്ല, അമ്ലരസപ്രധാനമായ ആഹാരങ്ങൾ ഒഴിവാക്കണം, മദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കുക, മൂത്രം തടഞ്ഞുവെക്കാതിരിക്കുക, ഓപ്പറേഷൻ കൊണ്ടോ മരുന്നുകൾ കൊണ്ടോ കല്ല് അലിയിച്ചു കളയാനുള്ള മാർഗങ്ങൾ ഇപ്പോൾ ആധുനിക ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. എന്നാൽ വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കല്ലുരുക്കി അരച്ചുരുട്ടി ഒരു നാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ട് ശുദ്ധമായ പശുവിൻ പാലിൽ ചേർത്ത് 7 ദിവസം കഴിക്കുക. 2, ഞെരിഞ്ഞിലിട്ട് വെള്ളം തിളപ്പിച്ച് 7 ദിവസം കുടിച്ചാൽ കിഡ്നിയിലെ കല്ല് അലിഞ്ഞു പോകുന്നതായിരിക്കും. 3, കൂവളവേര് അരച്ച് മോരിൽ സേവിക്കുക. 4, അശോകത്തരി പൊടിച്ച് വെള്ളത്തിൽ കലക്കി സേവിക്കുക. 5, പേരയില, മുതിര എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. 6, മുരിങ്ങ വേരിന്റെ തൊലി കഷായം വെച്ച് ചൂടോടുകൂടി സേവിക്കുക. 7, വാഴപ്പിണ്ടി വേവിച്ച് കഴിക്കുക. വേവിക്കുമ്പോൾ വേറെ വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ തുളസീദളത്തിൽ മീഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് 3-4 ദിവസം കൊണ്ട് മൂത്രത്തിൽ കല്ല് പുറന്തള്ളാനുള്ള ഒരു ഒറ്റമൂലിയാണ് പറഞ്ഞു തരുന്നത്. ഈ ചികിത്സാവിധി തമിഴ്നാട്ടിലുള്ള കുഗ്രാമങ്ങളിൽ പഴമക്കാർ ഉപയോഗിച്ചിരുന്നതാണ്. ഈ ഒറ്റമൂലി ഫലപ്രദവും പാർശ്വഫലങ്ങളും ഒന്നും തന്നെ ഇല്ലാത്തതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പച്ചക്കറി വിൽക്കുന്ന സ്ഥലത്തു നിന്നും 1/2 കിലോ ബീൻസ് വാങ്ങുക. കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ ബീൻസ്, ഇതിനെ അമേരിക്കൻ ബീൻസ് എന്നും പറയാറുണ്ട്. ഈ ബീൻസ് പൊളിച്ച് അതിലെ ബീൻസ് വേർതിരിച്ച് ചെറുതായി നുറുക്കുക. അതിനുശേഷം 2 ലിറ്റർ വെള്ളത്തിൽ ഗ്യാസിൽ വച്ച് ചെറു തീയോടുകൂടി 2 മണിക്കൂർ വേവിക്കുക. തണുത്തതിനു ശേഷം മിക്സിയിലിട്ട് നന്നായി അരയ്ക്കുക. ഈ മിശ്രിതം തണുത്ത ഉടനെ രാവിലെ വെറും വയറ്റിൽ മുഴുവൻ കുടിക്കുക. അതിനുശേഷമുള്ള 2 മണിക്കൂർ സമയത്തേക്ക് ആഹാരം ഒന്നും തന്നെ കഴിക്കരുത്. പകരം 3 ലിറ്റർ വെള്ളം 2 മണിക്കൂർ കൊണ്ട് അല്പമായി കുടിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആസിഡ് മിശ്രിതങ്ങളായ ചായ, കാപ്പി ഇവയൊന്നും കഴിക്കരുത്. കാരണം ആസിഡ് മിശ്രിതം മൂത്രത്തിൽ കല്ലഴിയുന്നതിന് തടയും. 3 മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം വിശപ്പ് തോന്നിയാൽ ലൈറ്റായിട്ട് കഞ്ഞിയോ മറ്റു ലഘുഭക്ഷണങ്ങളോ കഴിക്കാം. വൈകുന്നേരം ആകുമ്പോൾ തന്നെ മൂത്രത്തിലൂടെ കല്ല് തരിതരിയായി അലിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ചിലർക്ക് കല്ല് താഴേക്ക് വരുമ്പോൾ വേദന ഉണ്ടായി എന്ന് വരും. കുഴപ്പമൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എക്സ്റേയോ സ്കാൻ ചെയ്തോ നോക്കിക്കഴിഞ്ഞാൽ കല്ല് അപ്രത്യക്ഷമായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം തുളസീദളത്തിൽ മീഡിയ @gmail.com. ഇതുപോലുള്ള നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വീഡിയോകൾക്കായി ഫേസ്ബുക്കിൽ തുളസീദളത്തിൽ മീഡിയ എന്ന് സെർച്ച് ചെയ്ത് തുളസീദളത്തിൽ മീഡിയ എന്ന് പേജ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. കൂടാതെ യൂട്യൂബിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമല്ലെങ്കിൽ തുളസീദളത്തിൽ മീഡിയ www.blogspot.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ അറിവിന്റെ ലോകത്തിൽ നിങ്ങളൊരു മാതൃകയാകട്ടെ.